ഹായ്, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കൂൺ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഒരു തോരനാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. ചിപ്പിക്കൂണാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ, ആ ഒരു കൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ലൊരു തോരനാണ്, നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മഷ്റൂം എങ്ങനെയാണ് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കണമെന്നൊന്ന് കാണിച്ചു തരാം. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആദ്യം ഈ ഒരു കൂണ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്ന് വെക്കണം. വെള്ളം വാർന്നു പോയ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാം. നമ്മൾ ഓരോ കൂണ് എടുത്തിട്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ചീന്തി ചീന്തി എടുത്താൽ മതി. കത്തി വെച്ചിട്ട് മുറിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ ഈസിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഇതുപോലെ ചീന്തി ചീന്തി എടുക്കുക. പിന്നീട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ിട്ടുണ്ട്. അതിങ്ങനെ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അത് ഇച്ചിരി കട്ടി ഉണ്ടാവും. അപ്പോൾ വേവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നത് കേട്ടോ. നല്ല ഹാർഡാണെങ്കിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതാ കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ കത്തി വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അത് ചേർക്കാം. സോഫ്റ്റ് തന്നെയാണ് എങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് രണ്ടോ മൂന്നോ പീസായിട്ട് കട്ട് ചെയ്തിടാം. മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കൈവച്ചിട്ട് ഇത് ചീന്തി ചീന്തി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മഷ്റൂം എല്ലാം തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി എടുക്കുന്നതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കഴുകി എടുക്കാം. കുറേ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക ഒന്നും ചെയ്യരുത്. ഇട്ട ഉടനെ തന്നെ ഒന്ന് ഒലച്ച് കഴുകി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ മഞ്ഞളോ ഉപ്പിട്ട വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു. അതിനുശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം സാധാരണ വെള്ളം ഒഴിച്ചും ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ട ഉടനെ തന്നെ ഒന്ന് ഒലച്ച് കഴുകിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് ഒന്ന് ഊറ്റി മാറ്റി വെക്കണം. ഇനി നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് നമ്മളിത് തോരനാക്കുന്നത്. അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നോട്ടെ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തോരനാക്കാം. അപ്പോൾ നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള നാളികേരത്തിൻ്റെ ഒരു പകുതി ചെറുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം, രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ അരഞ്ഞു പോകരുത്, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു തോരനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തോരനും കൂടി ആക്കിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് അരിയായാലും കുഴപ്പമില്ല. ഏത് തോരനായാലും അതിൽ കുറച്ച് അരിയൊന്നും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്ന നല്ലതാണ്. ആ തോര നല്ല വിട്ട് വിട്ട് ഇരിക്കും. അത് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ അരി നന്നായിട്ടൊന്ന് പൊട്ടി ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ചേർക്കാം. കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ളൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളറിലേക്ക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ മതി. അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിച്ചേക്കണേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും വേറെ ചേർക്കുന്നില്ല. ഇത് മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ കൂണിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കോളൂ കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൊത്തം ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മഷ്റൂം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും.
ഇത് കണ്ടോ, അപ്പം നമ്മുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. തീ കൂട്ടിയിട്ട് അത് പെട്ടെന്ന് വെള്ളം വറ്റിച്ച് കളയരുത്, അത് വേവാനുള്ള ഒരു സമയം കൊടുക്കണം. കുറേ സമയം എടുക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെയാവും. ഇനി നമുക്ക് ഇതിലേക്ക് തോരൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കാം, നളികേരത്തിൻ്റെ കൂട്ട്. ഇനി മൊത്തത്തിലൊന്ന് പൊത്തി വെച്ച് കൊടുക്കുക. കൂണൊക്കെ നളികേരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ നളികേരത്തിൻ്റെ ആവിയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തും. അപ്പോൾ അതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഈ സമയത്ത് എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തീ കൂട്ടിയിട്ടിട്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴേ അതങ്ങ് പൊട്ടിപ്പോകുള്ളൂ കേട്ടോ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിനെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായി. നമ്മളിത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.